ഗുജറാത്തിൽ ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു തലസ്ഥാനമായ ഗാന്ധിനഗറിൽ ഉൾപ്പെടെ 93 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് പോളിംഗ് ഗൗതം അനന്തനാരായൺ വിശദാംശങ്ങൾ നൽകും ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത് 93 മണ്ഡലങ്ങളാണ് മറ്റന്നാളാണ് തലസ്ഥാന നഗരിയായിട്ടുള്ള ഗാന്ധിനഗർ അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള അഹമ്മദാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ മണ്ഡലങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള പരസ്യ പ്രചരണം ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുമ്പോൾ ഭരണകക്ഷിയായിട്ടുള്ള BJP വലിയ ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്നുണ്ട് ഭരണ തുടർച്ച വീണ്ടും ഉണ്ടാകും എന്ന പ്രഖ്യാപനം BJP നേതാക്കൾ നടത്തുന്നു ഇന്നിപ്പോൾ ഈ പരസ്യ പ്രചരണം അവസാനിച്ച ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ CR പാട്ടീൽ ഗാന്ധിനഗറിലെ BJP ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം 150-നടുത്ത് സീറ്റുകൾ നേടിക്കൊണ്ട് റെക്കോർഡ് വിജയം നേടും എന്ന അമിത്ഷായുടെ വാക്കുകൾ ഒരിക്കൽ കൂടി വിശദീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി ഈ പരസ്യ പ്രചരണം അവസാനിച്ചതിന് ശേഷം പിന്നീട് BJP ആസ്ഥാനത്ത് BJPയുടെ ഒരു നിർണായക യോഗവും ചേർന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തിയാണ് ഈ യോഗത്തിന് നേതൃത്വം കൊടുത്തത് അമിത്ഷായ്ക്കൊപ്പം മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അതോടൊപ്പം തന്നെ CR പാട്ടീൽ സംസ്ഥാന അധ്യക്ഷൻ തുടങ്ങിയവരുണ്ടായിരുന്നു ഈ യോഗശേഷവും നേതാക്കളുടെ മുഖത്തും വാക്കിലും വലിയ ആത്മവിശ്വാസം നമുക്ക് കാണാൻ സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ് 150-നടുത്ത് സീറ്റ് നേടി ആധികാരിക വിജയമാണ് ഈ പരസ്യ പ്രചരണം അവസാനിച്ച ഒരു ഫേസ് പിന്നിടുമ്പോൾ BJP നേതൃത്വം അവകാശപ്പെടുന്നത് ഇന്നിപ്പോൾ ഈ പരസ്യ പ്രചരണം അവസാനിക്കുന്ന ദിവസവും ദേശീയ നേതാക്കളെ ഉൾപ്പെടെ BJP ഗുജറാത്തിൽ രംഗത്തിറക്കി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അഹമ്മദാബാദിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിച്ചു ഒപ്പം സ്മൃതി ഇറാനി ഇന്ന് സജീവമായി തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റെക്കോർഡ് റോഡ് ഷോ ഉൾപ്പെടെ നടന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ JP നദ്ദ തുടങ്ങിയ നേതാക്കളെല്ലാം വളരെ സജീവമായിരുന്നു പക്ഷേ പ്രചരണ രംഗത്ത് കോൺഗ്രസിന് ഒരു തരത്തിലും അപ്രമാദിത്വം നേടാനായിട്ടില്ല എന്നതുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ പൂർണ്ണമായും ഈ പ്രചരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ഗുജറാത്തിൽ പ്രവേശിച്ചില്ല ഒരു ദിവസം മാത്രമേ രാഹുൽ പ്രചരണത്തിനായി എത്തിയുള്ളൂ പ്രിയങ്ക വാദ്ര കാര്യമായി ഗുജറാത്തിൽ പ്രചരണത്തിനായി എത്തിയില്ല കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാരുടെ പട്ടികയിലുള്ള പല നേതാക്കളുടെയും അസാന്നിധ്യം ഗുജറാത്തിൽ വളരെ ശ്രദ്ധേയമായിരുന്നു അതായത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരും മുമ്പ് തന്നെ പരാജയം സമ്മതിച്ച മട്ടിലുള്ള ഒരു പ്രചരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഗുജറാത്തിൽ ഉണ്ടായത് കൂടാതെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനെ പഴിയാരിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിരുന്നു ആം ആദ്മി പാർട്ടിയും ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന സൂറത്ത് പോലെയുള്ള ചില മേഖലകളിൽ പ്രചരണ രംഗത്ത് കുറച്ച് ഉഷാറായിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ AAP പ്രചരണത്തിൽ ഏറെ പിന്നിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനാൽ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ BJP ഒരു വലിയ മുന്നേറ്റം ഗുജറാത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ